ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലൻറ്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് കിരൺ. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കേന്ദ്ര കായിക യുവജനകാര്യ മന്ത്രാലയം ആരംഭിച്ച ഒരു പുതിയ ഇനിഷ്യേറ്റീവിനെ പറ്റിയാണ്. സെൻട്രൽ യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് മിനിസ്ട്രി ആരംഭിച്ച പുതിയൊരു ഇനിഷ്യേറ്റീവ്, അതിൻ്റെ പേര് ഫിറ്റ് ഇന്ത്യ യൂത്ത് ക്ലബ് ഇനിഷ്യേറ്റീവ് എന്നതാണ്. അപ്പോൾ രാജ്യത്തെ എല്ലാ പൗരന്മാരോടും ശാരീരികക്ഷമത നിലനിർത്തുന്നതിൻ്റെ അല്ലെങ്കിൽ ശാരീരികക്ഷമത സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി ബോധവൽക്കരണം നടത്തുന്നതിനായിട്ട് കേന്ദ്ര കായിക യുവജനകാര്യ മന്ത്രാലയം ആരംഭിച്ച പുതിയൊരു സംരംഭമാണ് ഫിറ്റ് ഇന്ത്യ യൂത്ത് ക്ലബ് ഇനിഷ്യേറ്റീവ് എന്നുള്ളത്. അപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് കേന്ദ്ര കായിക യുവജനകാര്യ മന്ത്രാലയമാണ്. കേന്ദ്ര കായിക യുവജനകാര്യ മന്ത്രാലയം ആരംഭിച്ച മറ്റൊരു പരിപാടി നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു, അതായിരുന്നു ഫിറ്റ് ഇന്ത്യ ഫ്രീഡം റൺ എന്നുള്ളത്. ഓഗസ്റ്റ് 15 മുതൽ ഒക്ടോബർ 2 വരെ രാജ്യത്തുടനീളം ശാരീരിക ക്ഷമത നിലനിർത്തുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി ബോധവൽക്കരണം നടത്തുന്നതിന് കേന്ദ്ര കായിക യുവജനകാര്യ മന്ത്രാലയം നടത്തുന്ന മാസ് റൺ പ്രോഗ്രാം അല്ലെങ്കിൽ കൂട്ടയോട്ട പരിപാടിയാണ് ഫിറ്റ് ഇന്ത്യ ഫ്രീഡം റൺ എന്നുള്ളത്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കേന്ദ്ര കായിക യുവജനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന യൂണിയൻ മിനിസ്റ്റർ ശ്രീ കിരൺ റിജുവാണ്. അപ്പോൾ ശാരീരിക ക്ഷമത സംരക്ഷിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അത് നിലനിർത്തുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി രാജ്യത്തെ പൗരന്മാരെ ബോധവൽക്കരണം നടത്തുന്നതിനായിട്ട് കേന്ദ്ര കായിക യുവജനകാര്യ മന്ത്രാലയം ആരംഭിച്ച പുതിയ സംരംഭമാണ് ഫിറ്റ് ഇന്ത്യ യൂത്ത് ഇനിഷ്യേറ്റീവ് എന്നുള്ളത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ വൻകരയിലെ രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ് യൂറോപ്യൻ യൂണിയൻ. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ വിമൻ എൻപവർമെൻറ്റ്, വനിതാ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് മഹാരാഷ്ട്രയിലും ഒഡീഷയിലും കെട്ടിട നിർമ്മാണ മേഖലയിൽ വനിതകൾക്ക് പരിശീലനം നൽകുന്നതിന് ആരംഭിക്കുന്ന പുതിയൊരു പ്രോജക്റ്റാണ് നിർമ്മാൺ ശ്രീ എന്നുള്ളത്. അപ്പോൾ മഹാരാഷ്ട്രയിലും ഒഡീഷയിലും കെട്ടിട നിർമ്മാണ മേഖലയിൽ വനിതകൾക്ക് പരിശീലനം നൽകുന്നതിന് യൂറോപ്യൻ യൂണിയൻ ആരംഭിക്കുന്ന പുതിയ പ്രോജക്റ്റിൻ്റെ പേരാണ് നിർമ്മാൺ ശ്രീ എന്നുള്ളത്. യൂറോപ്യൻ യൂണിയനോടൊപ്പം കുറഞ്ഞ ചിലവിൽ ഭവന നിർമ്മാണം നടത്തുന്ന മുംബൈ ആസ്ഥാനമായുള്ള നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായ ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റി ഇന്ത്യയും ചേർന്നാണ് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ അതുപോലെ തന്നെ ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റി ഇന്ത്യയും മഹാരാഷ്ട്രയിലും ഒഡീഷയിലും കെട്ടിട നിർമ്മാണ മേഖലയിൽ വനിതകൾക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച പ്രോജക്റ്റിൻ്റെ പേരാണ് നിർമ്മാൺ ശ്രീ എന്നുള്ളത്. യൂറോപ്യൻ യൂണിയൻ്റെ ആസ്ഥാനം നമുക്കറിയാം ബെൽജിയത്തിലെ ബ്രസൽസിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു അപ്പോയിൻമെൻ്റാണ്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അല്ലെങ്കിൽ BSF, അതിർത്തി സുരക്ഷാ സേന. അതിർത്തി സുരക്ഷാ സേന നിലവിൽ വരുന്നത് 1965. ഇതിന് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ പുതുതായി നിയമിതനായ ഡയറക്ടർ ജനറലാണ് രാകേഷ് അസ്താന. ഈ പേര് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബ്രിക്സ് രാജ്യങ്ങളുടെ ആൻറ്റി ഡ്രഗ് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗിൽ ഇന്ത്യൻ പാനലിനെ നയിച്ച വ്യക്തിയാണ് ശ്രീ രാകേഷ് അസ്താന. അപ്പോൾ BSF പുതുതായി നിയമിതനായ ഡയറക്ടർ ജനറലാണ് ശ്രീ രാകേഷ് അസ്താന. അദ്ദേഹത്തിന് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ഡയറക്ടർ ജനറൽ എന്ന അധിക ചുമതലയും നിലവിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? രാകേഷ് അസ്താനയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്യാമ്പയിനാണ് ഡിജിറ്റൽ അപ്നായൻ ക്യാമ്പയിൻ. പഞ്ചാബ് നാഷണൽ ബാങ്ക് ആരംഭിച്ചൊരു ക്യാമ്പയിനാണ് ഡിജിറ്റൽ അപ്നായൻ ക്യാമ്പയിൻ എന്നുള്ളത്. അപ്പോൾ ഉപഭോക്താക്കൾ കസ്റ്റമേഴ്സ് ഡിജിറ്റൽ ബാങ്കിങ് സേവനങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആരംഭിച്ച ക്യാമ്പയിനാണ് ഡിജിറ്റൽ അപ്നായൻ ക്യാമ്പയിൻ എന്നുള്ളത്. പഞ്ചാബ് നാഷണൽ ബാങ്ക് നിലവിൽ വരുന്നത് 1894. ഇതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. നിലവിലെ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള വ്യക്തി ശ്രീ SS മല്ലികാർജുന റാവോ ആണ്. അപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉപഭോക്താക്കൾ ഡിജിറ്റൽ ബാങ്കിങ് സേവനങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നതിന് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരാണ് ഡിജിറ്റൽ അപ്നായൻ ക്യാമ്പയിൻ എന്നുള്ളത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് HDFC ബാങ്ക് ആരംഭിച്ച ഒരു ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റിയെ പറ്റിയാണ്. അതിൻ്റെ പേര് ശൗര്യ കിസാൻ ഗോൾഡ് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ KGC കാർഡ് എന്നതാണ്. സൈനികർക്കായിട്ട് ആരംഭിച്ച ഒരു ക്രെഡിറ്റ് കാർഡാണ് ശൗര്യ KGC കാർഡ് എന്നുള്ളത്. സൈനികർക്ക് കാർഷിക വായ്പകൾ ലഭ്യമാക്കുന്നതിനായിട്ട് HDFC ബാങ്ക് ആരംഭിച്ച ഒരു ക്രെഡിറ്റ് കാർഡാണ് ശൗര്യ KGC കാർഡ് എന്നുള്ളത്. HDFC ബാങ്കിൻ്റെ ആസ്ഥാനം നമുക്കറിയാം മുംബൈയിലാണ്. നിലവിലെ HDFC ബാങ്കിലെ CEO ആദിത്യ പുരിയാണ്. അതുപോലെ 2020 ഒക്ടോബറിൽ HDFC ബാങ്കിൻ്റെ CEO ആയി നിയമിതനാകുന്ന വ്യക്തി ശ്രീ ശശിധർ ജഗദീഷനാണ്. അപ്പോൾ HDFC ബാങ്ക് സൈനികർക്കായിട്ട് ആരംഭിച്ച പുതിയൊരു ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റിയാണ് ശൗര്യ KGC കാർഡ് എന്നുള്ളത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒന്ന് രണ്ട് അവാർഡ്സാണ്. അതിലൊന്നാണ്
തമിഴ്നാട് സർക്കാരിൻ്റെ ചീഫ് മിനിസ്റ്റേഴ്സ് സ്പെഷ്യൽ അവാർഡ് ഫോർ കോവിഡ് 19. ഈ അവാർഡിന് അർഹയായിരിക്കുന്നത് WHO ലോകാരോഗ്യ സംഘടനയുടെ ചീഫ് സയൻറ്റിസ്റ്റായ ഡോക്ടർ സൗമ്യ സ്വാമിനാഥനാണ്. ലോകാരോഗ്യ സംഘടന WHOയുടെ ചീഫ് സയൻറ്റിസ്റ്റായ ഡോക്ടർ സൗമ്യ സ്വാമിനാഥനാണ് റീസെൻ്റായിട്ട് 2020 ഓഗസ്റ്റിൽ തമിഴ്നാട് സർക്കാരിൻ്റെ ചീഫ് മിനിസ്റ്റേഴ്സ് സ്പെഷ്യൽ അവാർഡ് ഫോർ കോവിഡ് 19 പ്രതിരോധവുമായി ബന്ധപ്പെട്ട് അവർ നൽകിയ ഉപദേശങ്ങൾക്കാണ് അവർക്ക് ഈ പുരസ്കാരം ലഭിക്കുന്നത്. 2020 തമിഴ്നാട് സർക്കാരിൻ്റെ ചീഫ് മിനിസ്റ്റേഴ്സ് സ്പെഷ്യൽ അവാർഡ് ഫോർ കോവിഡ് 19 അർഹയായ വനിത ഡോക്ടർ സൗമ്യ സ്വാമിനാഥനാണ്. നിലവിൽ അവർ WHOയുടെ ചീഫ് സയൻറ്റിസ്റ്റാണ്. തമിഴ്നാടിൻ്റെ ക്യാപിറ്റൽ ചെന്നൈയാണ്. തമിഴ്നാടിൻ്റെ ഗവർണർ ശ്രീ ബൻവരിലാൽ പുരോഹിതാണ്. തമിഴ്നാടിൻ്റെ ചീഫ് മിനിസ്റ്റർ ശ്രീ എടപ്പാടി കെ പളനിസ്വാമിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ അവാർഡാണ് 2021 ജോയൽ ഹെൻറി ഹെൽദി ബ്രാൻഡ് അവാർഡ്. ഈ അവാർഡിന് അർഹനായിരിക്കുന്നത് IISc ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരുവിലെ ഹോണററി പ്രൊഫസറായ ബിമൻ ബാഗ്ചിക്കാണ്. അപ്പോൾ 2021 ജോയൽ ഹെൻറി ഹെൽദി ബ്രാൻഡ് അവാർഡിന് അർഹനായിരിക്കുന്നത് ഇന്ത്യക്കാരനായ പ്രൊഫസർ ബിമൻ ബാഗ്ചിയാണ്. പ്രമുഖ അധ്യാപകനും അതുപോലെ തന്നെ രസതന്ത്ര മേഖലയിലെ വിദഗ്ധനുമായിരുന്നു ജോയൽ ഹെൻറി ഹെൽദി ബ്രാൻഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ എല്ലാ വർഷവും അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റിയാണ് ഈ അവാർഡ് വിതരണം ചെയ്യുന്നത്. തിയററ്റിക്കൽ ആൻഡ് എക്സ്പെരിമെൻ്റൽ കെമിസ്ട്രി ഓഫ് ലിക്വിഡ്സിനാണ് എല്ലാ വർഷവും അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റി ജോയൽ ഹെൻറി ഹെൽദി ബ്രാൻഡ് അവാർഡ് വിതരണം ചെയ്യുന്നത്. അപ്പോൾ 2021 ആ അവാർഡ് ലഭിക്കുന്നത് പ്രൊഫസർ ബിമൻ ബാഗ്ചിക്കാണ്. അദ്ദേഹം നിലവിൽ ബംഗളൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ ഓണററി പ്രൊഫസറാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ കേരള നിയമസഭയിൽ പുതിയ ടെലിവിഷൻ ചാനൽ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് സഭ TV. അപ്പോൾ കേരള നിയമസഭയുടെ പുതിയ ടെലിവിഷൻ ചാനലിൻ്റെ പേര് സഭ TV എന്നാണത്. തീർച്ചയായിട്ടും ഓർമ്മിച്ച് വച്ചിരിക്കുക, കേരള നിയമസഭയുടെ ടെലിവിഷൻ ചാനലിൻ്റെ പേര് സഭ TV എന്നാണ്. 2020 ഓഗസ്റ്റിൽ കേരള നിയമസഭയുടെ ടെലിവിഷൻ ചാനലായ സഭ TVയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ലോക്സഭാ സ്പീക്കറായ ശ്രീ ഓം ബിർളയാണ്. നമ്മുടെ നിയമസഭാ സ്പീക്കറിൻ്റെ പേര് ശ്രീ പി ശ്രീരാമകൃഷ്ണനാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ വി ശശിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ മലപ്പുറം ജില്ലയിൽ ആരംഭിച്ചൊരു ക്യാമ്പയിനാണ്. റിവേഴ്സ് ക്വാറന്റൈൻ കൂടുതൽ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച ക്യാമ്പയിനാണ് കരുതലാണ് കാര്യം എന്ന ക്യാമ്പയിൻ. ഇപ്പോൾ സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധ നിലവിൽ കൂടി വരുന്നൊരവസ്ഥയിലാണ്. ഈ അവസരത്തിൽ റിവേഴ്സ് ക്വാറന്റൈൻ ശക്തമാക്കുന്നതിന് മലപ്പുറം ജില്ലയിൽ ആരോഗ്യ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ ആരോഗ്യ കേരളയുടെയും നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിനാണ് കരുതലാണ് കാര്യം എന്നുള്ളത്. കോവിഡ് 19 പശ്ചാത്തലത്തിൽ റിവേഴ്സ് ക്വാറന്റൈൻ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മലപ്പുറം ജില്ലയിൽ ആരോഗ്യ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ ആരോഗ്യ കേരളയുടെയും നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ക്യാമ്പയിൻ്റെ പേര് കരുതലാണ് കാര്യമെന്നതാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു പോർട്ടലാണ് നമ്മുടെ സംസ്ഥാനത്തെ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ആരംഭിച്ച ഒരു പോർട്ടലാണ് എയിംസ് പോർട്ടൽ എന്നുള്ളത്. എയിംസിൻ്റെ ഫുൾ ഫോം അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നതാണ്. ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പാണ്. അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റാണ്. സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതി, അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസം തുടങ്ങിയ സേവനങ്ങളെല്ലാം ഫലപ്രദമായും അതുപോലെ തന്നെ സമയബന്ധിതമായിട്ട് കർഷകർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ച ഒരു സംയോജിത കർഷക സേവന പോർട്ടലാണ് എയിംസ് പോർട്ടൽ എന്നുള്ളത്. അപ്പോൾ അത് ഓർമ്മിച്ച് വച്ചിരിക്കുക, എയിംസ് പോർട്ടൽ ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് 2020 ഓഗസ്റ്റ് 16 നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായ ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ 2nd ചരമവാർഷിക ദിനത്തിൽ മധ്യപ്രദേശ് സർക്കാർ നടത്തിയ ഒരു പ്രഖ്യാപനത്തെ പറ്റിയാണ്. മധ്യപ്രദേശിലെ ഓൺഗോയിങ് പ്രോജക്റ്റായ ചമ്പൽ എക്സ്പ്രസ് ഹൈവേയുടെ പുതിയ പേര് ഇനി മുതൽ ശ്രീ അടൽ ബിഹാരി വാജ്പേയി ചമ്പൽ പ്രോഗ്രസ് വേ എന്നായിരിക്കും. അപ്പോൾ മധ്യപ്രദേശിലെ ചമ്പൽ എക്സ്പ്രസ് വേയുടെ പുതിയ പേര് ശ്രീ അടൽ ബിഹാരി വാജ്പേയി ചമ്പൽ പ്രോഗ്രസ് വേ എന്നാണ്. ചമ്പൽ നദീതീരത്തുകൂടെയാണ് ഈ ഹൈവേ കടന്നു പോകുന്നത്. ചമ്പൽ മേഖലയിലൂടെ മധ്യപ്രദേശിനെ രാജസ്ഥാനും ഉത്തർപ്രദേശുമായി ബന്ധിപ്പിക്കുന്ന ഹൈവേ ആണ് ചമ്പൽ എക്സ്പ്രസ് വേ. അപ്പോൾ ചമ്പൽ എക്സ്പ്രസ് വേയുടെ പുതിയ പേര് ശ്രീ അടൽ ബിഹാരി വാജ്പേയി ചമ്പൽ പ്രോഗ്രസ് വേ എന്നാണ്. ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനം എന്നാണ്? December 25 ആ ദിവസമാണ് നമ്മൾ ഗുഡ് ഗവേണൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. മധ്യപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ ശ്രീ ശിവരാജ് സിംഗ് ചൗഹാനാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു വിയോഗമാണ് വിഖ്യാത ശാസ്ത്രീയ സംഗീതജ്ഞനായ പണ്ഡിറ്റ് ജസ്രാജ് നിര്യാതനായി. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ. പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ ജേതാവാണ് പണ്ഡിറ്റ് ജസ്രാജ്.
അതുപോലെ തന്നെ 2006 കണ്ടെത്തിയ ചിഹ്നഗ്രഹം അല്ലെങ്കിൽ ആസ്ട്രോയിഡായ വി പി തേർട്ടി ടുവിന് ഇൻ്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ AMU ഇദ്ദേഹത്തിൻ്റെ പേര് നൽകി ആദരിച്ചു. ആദ്യമായാണ് ഒരു ഇന്ത്യൻ സംഗീതജ്ഞന് ഇങ്ങനെ ഒരു അംഗീകാരം ലഭിക്കുന്നത്. അപ്പോൾ 2006 കണ്ടെത്തിയ വി പി 32 എന്ന ആസ്റ്ററോയിഡിന് ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ പണ്ഡിറ്റ് ജസ്രാജിൻ്റെ പേര് നൽകി ആദരിക്കുകയുണ്ടായി. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകമാണ്. അതിൻ്റെ പേര് ഫുൾ സ്പെക്ട്രം ഇന്ത്യാസ് വാർസ് 1972 to 2020 എന്നതാണ്. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് റിട്ടയേർഡ് എയർ വൈസ് മാർഷലായ അർജുൻ സുബ്രഹ്മണ്യമാണ്. അപ്പോൾ റിട്ടയേർഡ് എയർ വൈസ് മാർഷലായ അർജുൻ സുബ്രഹ്മണ്യം റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്ത പുസ്തകമാണ് ഫുൾ സ്പെക്ട്രം ഇന്ത്യാസ് വാർസ് 1972 to 2020 എന്നുള്ളത്. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ, കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് ഇന്ന് ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ആയിട്ട് ചോദിക്കുന്നത്. തദ്ദേശ വ്യാപാരങ്ങളും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിന് യെല്ലോ ചെയിൻ എന്ന സിംഗിൾ വിൻഡോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനം ഏതാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഉത്തരം അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം വീഡിയോ പോയി കാണുക, ആ പോയിൻസൊക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ്, ചെക്ക് ഇടപാടുകളിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച പുതിയ സംവിധാനം ഏതാണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പലരും അതിനുത്തരം എഴുതിയിരുന്നു. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. പോസിറ്റീവ് പേ എന്ന പുതിയ സംവിധാനമാണ് ചെക്ക് ഇടപാടുകളിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച പുതിയ സംവിധാനം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈയിലാണ്. നിലവിലെ റിസർവ് ബാങ്കിൻ്റെ ഗവർണറായിട്ടുള്ള വ്യക്തി ശ്രീ ശക്തികാന്ത ദാസാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലൻറ്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫേഴ്സ് ടോപ്പിക്സ് ആണ്. ഡെയിലി കറണ്ട് അഫേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.